വെൽക്കം ടു ലൂർദ്മോൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിനെ കുറിച്ചാണ്. ഇപ്പം നമ്മുടെ കോളേജിനെ കുറിച്ച് പറഞ്ഞാൽ കോളേജ് AICT ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അപ്രൂവ്ഡ് ആണ്. അതുപോലെ തന്നെ അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. സോ നിങ്ങൾക്ക് എവിടെ ഇന്ത്യയിൽ എവിടെ പോയാലും വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് അണ്ണാ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്താലും നല്ല രീതിയിലുള്ള വാല്യൂ ഉണ്ട്. ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്, ചില സംസാരങ്ങൾ, തമിഴ്നാട് പഠിച്ച വാല്യൂ ഇല്ല, അങ്ങനെ ഇല്ല, അതൊക്കെ ചുമ്മാ വെറുതെയാണ്. ഇപ്പം നമുക്ക് AICTയുടെ കീഴിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എവിടെ പഠിച്ചാലും നമുക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. തുല്യ വാല്യൂ തന്നെയാണ്, എല്ലാത്തിനും ഒരേ വാല്യൂ തന്നെയാണ്. അതിനെക്കാട്ടിലും അണ്ണാ യൂണിവേഴ്സിറ്റി കുറച്ചുകൂടെ ഗ്രേഡ് ഹൈലായതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ വാല്യൂ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ ഇതിനകത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനകത്ത് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4 ബേസ് ചെയ്തിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെഷീൻസിനെ ക്രിയേറ്റ് ചെയ്യുക, യൂസ് ചെയ്യുക, അതിനെ ഉണ്ടാക്കുക അല്ലേ. ഇന്നത്തെ ടെക്നോളജിയിൽ മെഷീൻസിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓരോ ഫാക്ടറി ആണെന്നുണ്ടെങ്കിലും ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിങ് സ്ട്രീം ബേസ് ചെയ്ത് വരുന്നത് മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞപ്പോൾ മെഷീൻസിനെ യൂസ് ചെയ്താൽ ആർട്ടിഫിഷ്യൽ കണക്ട് ചെയ്ത് കമ്പ്യൂട്ടർ വഴി കണക്ട് ചെയ്ത് ഇതിനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുക. റോബോട്ടിക്സ്, ഇപ്പോൾ ഗവൺമെൻറ് സെക്ടർ ആണെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആണെന്നുണ്ടെങ്കിലും ഏത് സെക്ടർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആർട്ടിഫിഷ്യൽ വഴിയാണെന്ന് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം മെഷീൻ ലേണിംഗ് ആണെന്നുണ്ടെങ്കിലും മെഷീനെ പഠിപ്പിച്ചിട്ട് മെഷീൻ വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ഇനിയുള്ള ഫ്യൂച്ചർ അങ്ങോട്ട് കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിംഗ് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. സോ ഞങ്ങളുടെ പിള്ളേർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ് അതാണ്. ഇപ്പോൾ കരിയർ ക്ലബിലാണെന്നുണ്ടെങ്കിൽ മെഷീൻ ലേണിംഗ് AI കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ചൈനയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റിസർച്ച് കാര്യങ്ങൾ ഒരു സിറ്റിയിൽ അഡോപ്റ്റ് ചെയ്ത ഒരു റിസർച്ച് നടത്തി, എക്സ്പെരിമെൻ്റ് നടത്തി, ഇന്ത്യയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജപ്പാൻ, അമേരിക്ക, പല കൺട്രീസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഭയങ്കരമായിട്ട് ബൂം ചെയ്ത് അവർ വലിയ റിസർച്ച് കാര്യങ്ങൾ നടത്തുവാണ്. ഇപ്പം പല മേഖലകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് വരാൻ പോവുകയാണ്. സോ ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് ആർട്ടിഫിഷ്യലിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ്, മെഷീൻ ലേണിങ്ങിനെ കുറിച്ചിട്ടുള്ള ചില സ്പെഷ്യലൈസേഷൻ കോഴ്സുകൂടെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി ഇവർക്ക് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓട്ടോമൊബൈൽ സിസ്റ്റം, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ സിസ്റ്റം ആണെങ്കിലും ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും AI സിസ്റ്റം, ഏത് മെഷീനാണെങ്കിലും AIയിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഫീൽഡ് നല്ല രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഇവർക്ക് പഠിച്ച് എടുക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ കരിയർ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രിയിലേക്ക് ഇവർക്ക് നമ്മുടെ പ്ലെയിന്, അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ മാനുഫാക്ചർ ചെയ്യാനുള്ള ഇതുണ്ട്. അതിൻ്റെ മെഷീൻസ് കാര്യങ്ങൾ ഇവർക്ക് നോക്കാം. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ ഇവർക്ക് വർക്ക് ചെയ്യാം. കാർ മാനുഫാക്ചർ, അതിൻ്റെ മെഷീൻസിൻ്റെ ഓപ്പറേഷൻ ഫങ്ഷൻസ്, പ്രൊഡക്ഷൻ, ഡിസൈനിങ് എല്ലാം ഇവരിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആർമി, ഇന്ത്യൻ ആർമി, അതുപോലെ മിലിറ്ററി ഡിഫൻസ് മേഖലയിൽ ഇവർക്ക് മെക്കാനിക്കലിന് വളരെയേറെ ആവശ്യമുണ്ട്. അതിലിപ്പോൾ മിലിറ്ററി മേഖലകളെല്ലാം ആർട്ടിഫിഷ്യലിലോട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് യൂട്യൂബിൽ ജസ്റ്റ് വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റേതായിട്ടുള്ള ടെക്നോളജിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ കരിയർ ബോക്സ് AIയിൽ വരുന്നത് AI ആർക്കിടെക്ട് വരും, ഡേറ്റാ സയൻറ്റിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, AI ആർക്കിടെക്ട്സ് എന്നുള്ള മേഖലയിലൊക്കെ ഇവർക്ക് വരുന്നതാണ്. സോ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് അതിൻ്റെ അഡ്വാൻസ് രീതിയിൽ പഠിച്ചിറങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞങ്ങളുടെ കോളേജിൽ മാക്സിമം നല്ലൊരു ട്രെയിനിങ്, ഇവിടെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ഇംഗ്ലീഷ് ട്രെയിനിങ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ കോളേജ് ചൂസ് ചെയ്ത് നല്ലൊരു കരിയറിലേക്ക് വരാനും പഠിക്കാനും സാധിക്കും. കരിയർ ക്ലബിലൂടെ നിങ്ങളുടെ കരിയർ വേൾഡ് ലെവലിൽ തന്നെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇൻ്റർനാഷണൽ ന്യൂസ് വരെ കരിയർ ക്ലബിലുണ്ടാവും. ഇ ലേണിംഗ് ഫെസിലിറ്റി വഴി നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ, വലിയ പുസ്തകങ്ങളൊക്കെ വായിക്കാനും പഠിക്കുവാനുള്ള ഫെസിലിറ്റി ഉണ്ട്. സോ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് താല്പര്യമുള്ള കുട്ടികൾ ഇതുപോലൊരു, ഇതിലും നല്ലൊരു കോളേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. എല്ലാ രീതിയിലുള്ള സൗകര്യം, കരിയർ മോട്ടിവേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ്, എല്ലാ രീതിയിലുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബിസിനസ് ലണ്ടൻ, കേംബ്രിഡ്ജ് ബിസിനസ് ഇംഗ്ലീഷ് കൂടെ നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുന്നതാണ്. ഇൻ്റർനാഷണൽ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ഒക്കെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ കുട്ടികൾക്ക് അവരുടെ കരിയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമോ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ കോളേജ് ഓപ്റ്റ് ചെയ്യാൻ നല്ലൊരു കോളേജാണ്. സോ വി ആർ വെൽക്കമിങ് യു.